കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും റിയൽറ്റർ അശ്വതി നിലമനയുടെ ഓഫീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സൗത്ത് കാരോളിന ട്രിപ്പിന്റെ പാർട്ട് 5 ആകുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ വെർജീനിയയിലാണ്. നമ്മൾ സൗത്ത് കാരോളിനയിൽ നിന്ന് നമ്മൾ ലോഡെല്ലാം എടുത്ത് തിരിച്ച് നമ്മുടെ ടൊറന്റോയ്ക്കുള്ള ഓൺ ദ വേ ബാക്കാണ്. ഇപ്പോൾ വെർജീനിയയിൽ നിന്നും ബാക്കിയുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ കൂടെ കാണാൻ പോകുന്നത്. രക്ഷയില്ലാട്ടോ, പറയാതെ വയ്യ. ഇപ്പൊ നമ്മളൊരു ടണലിലേക്ക് കയറാൻ പോവാണ്. ഈ ടണലിന്റെ പേര് ബിഗ് വാക്കർ മൗണ്ടൻ ടണൽ കേട്ടോ. മലയുടെ അടിയിൽ കൂടെ നോക്കിക്കേ. എൻ്റെ മോനെ, നിറയെ ട്രക്കുകളാണേ. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നാല് കിലോമീറ്റർ ഉണ്ടോ ഇത്? ഓ, ഈ ടണലിന്റെ അകത്തും ട്രാഫിക് ലൈറ്റുകളാളിയാ. കണ്ടോ ഏട്ടാ, നിങ്ങൾ കണ്ടോ ഈ പച്ച ലൈറ്റും കാര്യങ്ങളൊക്കെ? ഇതിന്റെ അകത്തും ട്രാഫിക് പരിപാടികളുണ്ട്, ഫോൺ സർവീസ് ഉണ്ട്. ഇൻ കേസ് നമ്മൾ ഇതിന്റെ അകത്ത് വല്ല സ്റ്റക്ക് ആവുമോ എന്തേലും ഒക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാ കേട്ടോ. എക്സിറ്റിന്റെ ഡോറും കാര്യങ്ങളൊക്കെ എവിടെ? കാണുമായിരിക്കും. അഞ്ചര ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതേണ്ട വെർജീനിയ ക്രോസ് ചെയ്ത് വെസ്റ്റ് വെർജീനിയയിലേക്ക് പയ്യെ കയറാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതേണ്ട മറ്റൊരു ടണൽ. ഈ ടണൽസ് എല്ലാം കാണാൻ ഒരുപോലെയാണ് കേട്ടോ. അണ്ടെ ഇത് ഈസ്റ്റ് റിവർ മൗണ്ടൻ എന്നറിയപ്പെടുന്ന ടണലാണ്. ടണല് അമേരിക്കയിലോ? നാട്ടിലെ ടണലൊന്നും കേറിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കടലിന്റെ അടി കൂടെയോ? അത് കേറിയിട്ടുണ്ടോ? അത് ഞാൻ പണ്ട് കണ്ടെയ്നർ റോഡിൽ കൊണ്ടിരുന്നപ്പം അവിടുത്തെ ടെർമിനലില്ലേ, കണ്ടെയ്നർ ടെർമിനൽ, നമ്മള് ടൊറന്റോന്ന് പോകുമ്പോ അവിടുത്തെ കണ്ടെയ്നർ ടെർമിനലിലേക്ക് പോവാ, ആ ടണൽ കേറിയാ. അത് ഹസ്മാൻഡിലൂടെ ആണെങ്കിൽ അതിലെ കയറ്റി വിടത്തില്ല, നമ്മള് കറങ്ങി പോകണം. നോർമലിലൂടെ ആണെങ്കിൽ അതിനടിയിൽ കൂടിയാ പോവാ. എനിക്ക് അത്രയും കൊറേ നാളത്തേക്ക് എനിക്ക് അറിയില്ലായിരുന്നു ഇതിന്റെ മേലെ കൂടെ കടലും ഷിപ്പ് പോകുന്ന കടലാണല്ലോ. നമ്മളെ വണ്ടി ഓടിക്കുന്ന ഒരു ടിങ്കു എന്ന് പറഞ്ഞ ചേട്ടൻ എനിക്ക് പറഞ്ഞത്, അത് അതിന്റെ ആ പോർട്ടിലേക്കുള്ള ഷിപ്പ് പോകുന്ന റൂട്ട് അതിന്റെ മേലെ കൂടിയാണ് പറഞ്ഞത്. വൈൽഡ് ആൻഡ് വണ്ടർഫുൾ വെസ്റ്റ് വെർജീനിയ. Yeah.
തീർച്ചയായിട്ടും. ഞങ്ങള് വേണ്ട വെസ്റ്റ് വെർജീനിയയിലെ ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ കണ്ട ടമാറാക് മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു ട്രക്ക് പാർക്കിംഗ് ഉണ്ടായിരുന്നേ. അവിടെ നമ്മുടെ ട്രക്ക് എല്ലാം പാർക്ക് ചെയ്ത് ഞങ്ങളിത് നടന്നു കയറുക. എന്നാ സെറ്റപ്പ് നോക്കിയിട്ട് വരാം. ഇതാണ് ടമാറാക് മാർക്കറ്റ് പ്ലേസിന്റെ ഔട്ടർ സൈഡ് കേട്ടോ. നമ്മുടെ ഒരു ചെറിയ താമരയൊക്കെ വിടർന്ന് നിൽക്കുന്ന പോലത്തെ ചുറ്റും പുറം തേണ്ടേ ഇങ്ങനത്തെയൊക്കെയുള്ള ഏതോ ഒരു സെറ്റപ്പാണ് ഈ ഒരു ബിൽഡിങ്. ബിൽഡിങ് തന്നെ മൊത്തത്തിൽ നല്ല പൂക്കളും കായകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ നല്ല രസമുണ്ട്. താങ്ക് യു. ഒത്തിരി കൾച്ചറലായിട്ടും പരിപാടികളൊക്കെ ആയിട്ടുള്ള ഒത്തിരി സോവനിയേഴ്സും കാര്യങ്ങളും എല്ലാം മേടിക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് ഷോപ്പിൻ്റെയും പിന്നെ ആർട്ടിൻ്റെയൊക്കെ ഒത്തിരി ഡിസ്പ്ലേയും ഒക്കെ പോലെ തോന്നുന്നു ഇങ്ങനെ ഒരു പരിപാടി. നമുക്കെന്തായാലും മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിലായിട്ട് കാണുകയും പറയുകയും ഒക്കെ ചെയ്യാം. പല വിധത്തിൽപ്പെട്ട അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്, മേപ്പിൾ സിറപ്പ്, ഹണി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുടെ ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ. അങ്ങനെ എക്സോട്ടിക് ആയിട്ടുള്ള കുറേ സാധനങ്ങളുള്ള ഒരു മാർക്കറ്റ് പ്ലേസ് എന്നുള്ള രീതിയിൽ ഉണ്ടോ. നല്ല രസമായിട്ടുള്ള ഇതെല്ലാം തടിയിൽ കാർവ് ചെയ്ത കുറേ ഇങ്ങനത്തെ കിച്ചൺ യൂട്ടൻഷ്യൽസും പരിപാടികളും എല്ലാം. ഓരോന്നിൻ്റെയൊക്കെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട, ഈ ഒരു തവിക്ക് $12 വില കേട്ടോ, $12. അപ്പം ഞാൻ ചോട്ടെ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സ്പീരിയൻസിനും കൂടെയാണ്. ഇതിൻ്റെ ഇൻസൈഡ്, ഇതൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പം അതിൻ്റെ ഇൻസൈഡിൽ ഇതാണ് ടേബിൾസും ഫൗണ്ടൻസും ഒക്കെ ആയിട്ട്. ഇതിൻ്റെ അകത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ ടീ കോഫി പരിപാടികളോ എല്ലാം മറ്റെന്തെങ്കിലുമൊക്കെ മേടിക്കുന്നവർക്ക് ഇരിക്കാനും പിക്നിക്ക് കഴിക്കാനും ഒക്കെ ഉള്ള ഒരു സെറ്റപ്പാണിത്. അടിപൊളി ഒരു സെറ്റപ്പ്, അടിപൊളി വലിയ കളക്ഷൻ ഓഫ് വൈൻസും ഉണ്ട് കേട്ടോ. നല്ല സൂപ്പർ കുറേ വെറൈറ്റീസ് ഓഫ് വൈൻസ്. ഇവിടുത്തെ ക്രോക്കറിയുടെ ഒരു കളക്ഷൻ കണ്ടോ, എല്ലാ കളേഴ്സിലും പെട്ട ഒരുമാതിരിപ്പെട്ട പല ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാവിധ ക്രോക്കറീസും നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ ഏത് രീതിയിലുള്ള ഹോം ഡെക്കറും ചെയ്യേണ്ടവർക്ക് ഇവിടുന്ന് മേടിക്കാം. ഒരുമാതിരിപ്പെട്ട എല്ലാവിധ കളറുകളും ചുറ്റും പുറമായിട്ട് അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. ക്രോക്കറിയുടെ വില എന്നൊക്കെ പറഞ്ഞാൽ അതെ, ഈ ഒരു ബൗളിന് $30 അതിൻ്റെ വില, $30. അതോടൊപ്പം തന്നെ ചില കിഡിലൻ പെയിൻറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചേക്കുന്ന എന്ത് കാര്യമാണെങ്കിലും അതിൻ്റേതായ ഒരു ആർട്ടിസ്റ്റിക് പെർഫെക്ഷനോട് കൂടിയാണ് വെച്ചേക്കുന്നത്. ഇത് താഴെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ചെറിയ ബെഞ്ച് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടോ. ഇത് നമ്മുടെ വാഗമണൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ കാപ്പിയുടെ മറ്റേ വേരും കൊണ്ടുണ്ടാക്കിയിട്ടുണ്ടാവും ചില കസേരകളൊക്കെ കാണില്ലേ, അതുപോലത്തെ സെറ്റപ്പ്. ഇത് എന്താണ് തടി എന്നുള്ളത് നമുക്ക് നോക്കാം. തടി ലാർജ് വാൽനട്ടിൻ്റെ ബെഞ്ചാണ്. $500 ഇതിൻ്റെ വില കേട്ടോ, $500. അപ്പുറത്തെ സൈഡിൽ ക്രോക്കറി ആയിരുന്നെങ്കിൽ ഇതേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് കുറേ ഗ്ലാസും കൊണ്ടുള്ള പരിപാടികളൊക്കെയാണ് കേട്ടോ.
ഏത് കളർ കോഡിലും വേണ്ട ഗ്ലാസുകളും പരിപാടികളും അല്ല. അർജുൻ ഭായ് ഓടി നടന്ന ആരുടെയൊക്കെ വീഡിയോ എടുക്കുമോ? മേടിക്കാനുള്ള പരിപാടി എല്ലാം ഉണ്ടോ നോക്കാം. അർജുൻ ഭായ് കാർത്തൂൺ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കുന്നുണ്ടോ? ടു കോസ്റ്റ്ലി. എന്നാലും സ്നേഹമുള്ള ഭർത്താക്കന്മാരെ അങ്ങനെ വില നോക്കൂ. നമ്മള് വീട്ടിലുണ്ട്. ഇതൊക്കെ തടി കൊണ്ടും തടിയൊക്കെ ചെത്തിയും കല്ലും കൊണ്ടും ഒക്കെ മാനിന്റെ കൊമ്പുണ്ടോ? അത് മാനിന്റെ കൊമ്പ. ഒന്നോട് ചൂട് കാണിച്ചു. അർജുൻഭായ് പറഞ്ഞ അത് മാനിന്റെ കൊമ്പെന്നാണ്. ആ ഒരൊറ്റ കത്തിക്കുണ്ടല്ലോ $416 അതിന്റെ വില. അപ്പൊ മാനിന്റെ കൊമ്പ് തന്നെയാണ്. അതോടൊപ്പം തന്നെ തടി കൊണ്ട് ചെത്തിയതുണ്ടെന്ന് തോന്നുന്നു, കല്ലും കൊണ്ട് ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. ഈ ഇങ്ങനെ അറ്റത്തിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതായത് അത് കല്ലും കൊണ്ടുള്ളതെന്ന് തോന്നുന്നു. അതിന് $291. ആ ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, അതായത് അതൊക്കെ കല്ല് മറ്റേ തടി കൊണ്ട് ചെത്തി ഉണ്ടാക്കിയതാന്ന് തോന്നുന്നു. കാരണം അത് കാണുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അതിന് $83 ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇവരാണ് ഇതിൻ്റെ ഓണേഴ്സ് എന്ന് തോന്നുന്നു കേട്ടോ, ഗ്രെഗ് ആൻഡ് ടിഷ് വെസ്റ്റ്മാൻ. കാരണം എനിക്ക് ഉറപ്പില്ല, പക്ഷേ ഇവരുടെ ഫോട്ടോ മാത്രമേ ഇവിടെ വെച്ചിട്ടുള്ളൂ. ഇവരുടെ രണ്ട് ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഇവരായിരിക്കും ഇതിൻ്റെ ഓണേഴ്സ്. എന്തായാലും ഇമാതിരി ആർട്ട് വർക്കും പരിപാടികളും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫാക്ടറി ആണെന്ന് തോന്നുന്നു ഈ കാണുന്നത് കേട്ടോ. ഒരു കണ്ണാടിക്കൂടിൻ്റെ അകത്ത് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബട്ടർഫ്ലൈ കേട്ടോ. ഫ്രെയിം എന്ന് പറഞ്ഞാൽ അങ്ങനെ പരത്തിയല്ല, അത് ചെറിയ ഒരു ബോക്സ് ഷേപ്പ് സാധനത്തിൻ്റെ അകത്ത് ഏതോ ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന സാധനമാണത്. അതുപോലെ തന്നെ സെയിം സെറ്റപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന മറ്റൊരു ബ്ലൂ ബട്ടർഫ്ലൈ. ഈ ഒരു ബ്ലൂ ബട്ടർഫ്ലൈ ഇതുപോലെ ഒരു ബോക്സി സെറ്റപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് വേണ്ട $270 അതിൻ്റെ വില കേട്ടോ. നല്ല ഒരു രക്ഷയില്ല, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ആണ് കേട്ടോ. നോക്കി ആ ബോക്സ് അതേപടി കൊണ്ട് നമുക്ക് വാളിലോ എവിടെയെങ്കിലും ഒക്കെ ഡെക്കോറായിട്ട് വെക്കാം. $270 നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിക്കേ ഇന്ത്യൻ റുപ്പീസിലേക്ക്. അർജുൻ ഭായ് പണം പോട്ടെ പവർ വരട്ടെയാണോ? വെസ്റ്റ് വെർജീനിയ റോളോ നമുക്ക് പുറത്തിരുന്ന് കഴിച്ചാലോ. കം ഓൺ, ലെറ്റ്സ് എൻജോയ്. എന്തായാലും അർജുൻ ഭായ് ആ സാധനം മേടിച്ചോണ്ട് നമുക്ക് വേണ്ട, നമുക്ക് ആ പുറത്തെ ഫൗണ്ടനും പരിപാടിയൊക്കെ ഉള്ള ആ ഗാർഡനിലിരുന്ന് സാധനം ആസ്വദിക്കാം. വെസ്റ്റ് വെർജീനിയ റോളോ? ട്രൈ ചെയ്ത്. ബണ്ണിനടെ പെപ്പറോണി വെച്ചോ? ബണ്ണിനടെ പെപ്പറോണി വെച്ചോ? സത്യമായിട്ടും അല്ലേ, മധുരമുള്ള പെണ്ണായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു എക്സ്പീരിയൻസ് സംതിങ് ന്യൂ, റൈറ്റ്? ഇതാണ് സംഭവം കേട്ടോ, ബണ്ണിൻ്റെ അകത്ത് നമ്മുടെ പിസ്സയുടെ ഒക്കെ അകത്ത് വെച്ചേക്കൂല്ലേ പെപ്പറോണി, ഇറ്റാലിയൻ ആ ഒരു സെറ്റപ്പ്, അത് പെപ്പറോണി വെച്ച ബണ്ണ്, അതാണ് വെർജീനിയൻ റോള്. പുറത്ത് മാത്രമല്ല അകത്തും നമുക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ ഉള്ള ചെറിയൊരു
ഫുഡ് കോർട്ട് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട്. എല്ലാം ഭയങ്കര ആർട്ടിസ്റ്റിക്കലി തന്നെ, മൊത്തത്തിൽ റൗണ്ട് ഷേപ്പിൽ, ഒരു സീറോയുടെ ഷേപ്പിലുള്ള ഒരു സെറ്റപ്പ്. ചിത്രകല ആസ്വദിക്കുന്ന അർജുൻഭായിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റഗ്രാമിനൊക്കെ വേണ്ട അത്യാവശ്യം റീൽസും സ്റ്റോറീസും ഒക്കെ അർജുൻഭായി സെറ്റ് ചെയ്യുന്നുണ്ട്. ഡേവിഡ് എൽ ഡിക്കിൾസൺ ഫൈൻ ആർട്സ് ഗാലറി, ഇവിടുത്തെ ഫൈൻ ആർട്സിൻ്റെ പരിപാടികളൊക്കെ എത്രമാത്രം ഗംഭീരമാണെന്ന് നമുക്കൊന്ന് കയറി നോക്കിയിട്ട് വരാം. എന്തായാലും ഡോറ് പൊളിച്ചു കേട്ടോ, ഈ ഡോറിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ അർജുൻഭായി? ഡോറിൻ്റെ പിടിയുണ്ടോ? ഫുള്ള് ഓടാനാട്ടെ, സോറി. ഒരു കിഡിലൻ ആർട്ട് ഗാലറി ആണ് ഈ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. കിഡിലൻ ആർട്ട് ഗാലറി, ഒരു രക്ഷയില്ലാത്ത സാധനം. ശരി, എന്നെ മെച്ചോണ്ട് എടുക്കാനാന്നാണ് ഞാൻ വിചാരിച്ചത്. ആർട്ട് ഗ്യാലറിയിലെ വിശേഷങ്ങളെല്ലാം കണ്ട് നമ്മൾ മുമ്പോട്ട് കിടക്കുമ്പോൾ ഇതാ ഇവിടെ കുറച്ച് വിളക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലായിടത്തും പ്ലീസ് ഡു നോട്ട് ടച്ച് എന്നുണ്ട്. തകരത്തിൻ്റെ സ്റ്റൂളല്ലേ, $640 US. ഏകദേശം $50,000 മോളിൽ സുഖമായിട്ട് വരുമല്ലേ. ഈ ഒരൊറ്റ ഇതിനെന്നാ ബ്രോ ഇത്ര പ്രത്യേകത? വല്ല ആൻറ്റിക്കായിരിക്കും, ചുമ്മാ സ്റ്റൂളെന്നേ ഉള്ളു കേട്ടോ, അല്ലാതെ അതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഗൈസ്, ഈ ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് യുണീക്ക് ലാംപ് ഫീച്ചേഴ്സ് ആൻ ആൻറ്റിക് ഹെവി ബ്രസ് നേവൽ ലൈറ്റ്. 1930s നേവിക്കാർ ഉപയോഗിച്ചിട്ടുണ്ടിരുന്ന ടൈപ്പ് ഒരു ലാംപാണ് ഇത്, ഈ കാണുന്ന സാധനം കേട്ടോ. അപ്പം ഇത് ആൻറ്റിക്സിൻ്റെ ഒക്കെ ഒരു ഏരിയ എന്ന് പറഞ്ഞു അർജുൻ ഭായി. അതാ ബ്രാസിൻ്റെ സ്റ്റൂളിന് ഇത്രയും വില അല്ല, ആൻറ്റിക് പരമായിട്ട് വല്ല ഗേജോ? വാട്ടർ മീറ്റർ, ഗേജ് ആൻഡ് വാട്ടർ മീറ്റർ, എന്ത് സാധനം ആർക്കറിയാം? ഇപ്പോക്സിയില് സെറ്റ് ചെയ്തെടുത്തേക്കണ ആ തയ്യൽ മെഷീൻ്റെ ടേബിള്, ആ ടേബിളിൻ്റെ ടോപ്പ് കണ്ടോ, നല്ല ഇപ്പോക്സിയില് അവർ സെറ്റ് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ. റെസിൻ വെച്ചിട്ടല്ലേ ബ്രോ? അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നടന്നാൽ നേരെ നമ്മൾ നമ്മളെ പരിപാടി തുടങ്ങി കൊടുത്ത് തിരിച്ചെത്തുകയാണ് വീണ്ടും ബാസ്കറ്റുകളുടെയും കൂടയുടെയും ലോകത്ത്. ഈ ലൈറ്റെല്ലാം കൂടെ ഇട്ടേക്കണ കാണാൻ നല്ല രസമുണ്ടല്ലേ, രാത്രിയിൽ കിടുക്കനായിരിക്കും. ഇപ്പം തന്നെ ലൈറ്റ് ഉള്ളപ്പോൾ തന്നെ നല്ല രസം. അർജുൻ ഭായി എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ്? അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. ഒരു ഓപ്പൺ ഡോർ മാളൊക്കെ പോലെ അല്ലേ അത്യാവശ്യം? പുറമെയാണെങ്കിലും ഈ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഫാമിലി ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് കാരണം ഒത്തിരി സെറ്റപ്പൊന്നും ഇല്ല അങ്ങനെ കറങ്ങാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഫുഡൊക്കെ കഴിച്ചാൽ എന്തെങ്കിലും അത്യാവശ്യം കുറച്ച് ക്യൂരിയോസ് ഒക്കെ ഷോപ്പ് ചെയ്ത് പാർക്കിലൊക്കെ ഒന്ന് കളിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൊത്തത്തിലുള്ള സെറ്റപ്പ്. ഇവിടുത്തെ ഇമാതിരി അട്രാക്ഷൻസിൻ്റെ ഒക്കെ ഏറ്റവും വലിയ ഗുണം എന്നറിയോ, ഇത്രയും ഫ്രീ പാർക്കിംഗ് അല്ലേ അർജുൻ ഭായി? എന്തോരം പാർക്ക്, ഇതിൻ്റെ ചുറ്റും പാർക്കിംഗ് ഉണ്ട്. അങ്ങനെ 1 മണിക്കൂർ നീണ്ട വെസ്റ്റ് വെർജീനിയ എക്സ്പ്ലറേഷന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ റൂട്ടിൽ തിരിച്ചു കയറിയിരിക്കുകയാണ്.
ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് അല്ലേ അർജുൻ ഭായി, നമ്മുടെ ഐഐടിയിലൊക്കെ കയറുന്ന പോലെ കുറച്ച് ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ കണ്ട് മൈൻഡ് ഒന്ന് ഫ്രഷ് ആയി. പക്ഷെ അവിടെ ഉള്ള സാധനങ്ങളൊക്കെ പത്തരട്ടി വിലയാ. പത്തരട്ടി വിലയാ.